അല്ല, രണ്ടാളും ഒന്നിച്ചു പോകാതെ അവനെന്താ അതിരാവിലെ പോയത്? അമ്പലം തൂത്തു തുടയ്ക്കാനാ? ഒരുപാട് നാളായിട്ട് അവൻ ആഗ്രഹിച്ചതല്ലേ മോചിതീയമായിട്ട് ഒന്നിച്ചു ജീവിക്കണമെന്ന്. അയ്യോടാ, ഇന്ന് മുതല് ആ ആഗ്രഹം സാധിക്കും. അതിന്റെ നന്ദി ദൈവങ്ങളോട് പറയാൻ പോയതായിരിക്കും. ഓ, അമ്മമാരെ വെറുപ്പിച്ച നല്ല ജീവിതം കിട്ടുവോ? അമ്മമാരെ വെറുപ്പിച്ച കിട്ടത്തില്ല, പക്ഷേ അമ്മ അമ്മയായിരിക്കണം. നിന്നെ പോലുള്ള അമ്മമാര് മക്കളെ പ്യാകിയാൽ അത് തിരിഞ്ഞു കൊത്തത്തേ ഉള്ളൂ. ദേ, 8:30 വിവാഹം, വന്നാലേ നല്ലൊരു സദ്യ ഞാൻ നീട്ടു പോകാം. ഓ, എനിക്കൂടെ ഉള്ളത് നിങ്ങൾ അങ്ങ് തട്ടിക്കോ. ഞാനും എന്റെ മോളും ആ പരിസരത്ത് പോലും വരത്തില്ല. അവളെ കല്യാണം കഴിക്കുന്ന അവനെ മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ആര് മുടിയുന്നും ആരൊക്കെ നന്നാവുന്നു നമുക്ക്. ദേ, കാണാം. ആ, കാണാം കാണാം, പോയി കല്യാണം കാണു ചെല്ല്. കല്യാണം ഉണ്ണാൻ പോകുന്നു, നാളെയില്ലല്ലോ. നരന്റെ അച്ഛനല്ലേ അത്? ആ, ആള് നല്ല പ്രാർത്ഥനയിലാണല്ലോ. വാ അച്ഛ. നരന്നെ എവിടെ മോളെ? ഞാൻ കരുതി നിങ്ങൾക്കൊപ്പം വരുമെന്ന്. അച്ഛനല്ലേ പറഞ്ഞത് അതിരാവിലെ പുറപ്പെട്ടു എന്ന്. പക്ഷേ അവനിവിടെ വന്നിട്ടില്ല, ഞാനിവിടെ എല്ലാം തിരക്കി. പിന്നെ എവിടെ പോയി? മറ്റേതെങ്കിലും അമ്പലത്തിൽ പോകുന്നോ മറ്റോ പറഞ്ഞായിരുന്നോ? ഇല്ല. നരൻ ഇങ്ങ് വരുമെന്നേ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവമല്ലേ, അതുകൊണ്ട് ദൈവങ്ങളെ കാണാൻ പോയതായിരിക്കും. അവനെ പഴവങ്ങാടി പോയി തേങ്ങ അടിക്കുന്നൊരു ശീലമുണ്ട്. എന്നാലും വരണ്ട സമയം കഴിഞ്ഞല്ലോ. ചിന്നുമോളുടെ കാര്യത്തില് ആകെ ടെൻഷൻ അടിച്ച് നടക്കുവായിരുന്നു. അത് ശരിയാ, മോചിതമായിട്ട് ഒന്നിക്കാൻ പോവുകയാണെങ്കിലും അതിന്റെ സന്തോഷമൊന്നും അവനുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി അവൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. നരൻ ഇങ്ങ് വരും മോചിതേ, നമുക്ക് വിഘ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ദൈവങ്ങളോട് പ്രാർത്ഥിക്കാം. വാ വാ. ശരി. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്, ഞാനല്ല കുത്തിയത്. നീ ഒന്നും പറയണ്ടാ, നിന്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. ആ, ഏതായാലും പോലീസ് വരട്ടെ, എന്നിട്ട് നീ ഇവിടെ നിന്ന് പോയാ മതി. ഇന്നലെ കല്യാണമാണ്. എന്നിട്ടാണോ ഈ പണി ഒപ്പിച്ചേ? ഏതായാലും പോലീസ് വരട്ടെ. ഞാനല്ല, ഞാനല്ല മോളെ. നീ അല്ലെങ്കിൽ പിന്നെ ആരാടാ? എനിക്കറിയാടാ ഞങ്ങളോടുള്ള നിന്റെ വൈരാഗ്യം. ഞാനല്ലെന്ന് പറഞ്ഞത്. എന്നാലും നീ കൊന്നുകള ചെല്ലുവാ.
നരേട്ടിന് ഒരാപത്തും കൂടാതെ ഇങ്ങെത്തണേ, ഞങ്ങൾക്ക് ഒരു നല്ല ദാമ്പത്യ ജീവിതം നയിക്കാനും കഴിയണേ. ഇനി അതിനൊരു തടസ്സം ഉണ്ടാകല്ലേ ഭഗവാനെ. വന്നില്ലല്ലോ രോഹിണി ചേച്ചി. വരും, വരാതെ എവിടെ പോവാനാ? മോചിതയേക്കാൾ ആവേശമല്ലേ എന്നാരന് മോചിതയുമായി ജീവിക്കാൻ. പക്ഷേ ഇപ്പൊ ചിന്നുമോള് നരേട്ടിനെ ഒരുപാട് അലട്ടുന്നുണ്ടല്ലോ. പിന്നെ വിവാഹം കഴിഞ്ഞ ഉടനെ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ നോക്കണം. അതിനിത്തിരി പോലീസിന്റെ വിരട്ടലായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ആ കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിനിടയിൽ പലതവണ കടന്നു വരും, അതുറപ്പാ. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചേച്ചി. അവിടെ കഷ്ടപ്പാട് തന്നെയാ മോൾക്ക്. അപ്പോ മോളെ കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ. വാ, നമുക്ക് വലം വെക്കാം. അറിയാലോ എന്റെ ചരിത്രം. ഒരിക്കൽ തന്നെ കണ്ടപ്പോ ഞാൻ താക്കിയതോടെ ചിലത് പറഞ്ഞതാ. കുടുംബമായിട്ട് ജീവിക്കലോടൂ, അതിനിടയിലെ കല്ലുകടി വേണോ? നീ ഒരു മനുഷ്യനാണോടാ? അല്ല, അതുകൊണ്ടാ പറഞ്ഞത് കളിച്ച കടിച്ച് കീറുവെന്ന്. പിടികിട്ടാ പുള്ളിയായിട്ടും എങ്ങനെ നീ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നടാ? ദേ, എന്റെ കാലിന് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് നടക്കുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്താലും എനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് അറിയാവോ? അതുകൊണ്ട് സ്വന്തം ജീവൻ അപകടത്തിലാക്കുന്ന സംസാരവും പ്രവൃത്തിയും അങ്ങ് നിർത്തുന്നതാ നല്ലത്. അതുപോലെ എവിടെയെങ്കിലും വെച്ച് കണ്ട ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നതും ഇനിയൊന്നും പറയാനില്ലല്ലോ. പൊയ്ക്കോട്ടെ. സാറേ, ആ ഡോക്ടർ, താലികെട്ട് കഴിഞ്ഞോ? ആ മോനെത്തിയിട്ടില്ല. അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. കല്യാണപ്പെണ്ണ് വന്നിട്ടും അവനെ കാണാനില്ല. ഇതുവരെ വന്നില്ലേ നരേട്ടൻ? ഇല്ല മോളെ. പിന്നെ എവിടെ പോയതാ? എന്നെ ആരും ഇങ്ങനെ ഒരു ചടങ്ങിന് ക്ഷണിച്ചിട്ടില്ല. പിന്നെ രോഹിണിമോടെ വീട്ടിൽ പോയപ്പോ വിശ്വാസ് സാറാണ് ഈ വിവരം പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ വഴിയിൽ വെച്ച് ഒരാളിനെ കണ്ടു. ഒരു കടയിൽ നിന്ന് ഡ്രിങ്ക്സ് കുടിക്കുകയായിരുന്നു അവൻ. ആ പിടിയിട്ടാ പുള്ളി ശരത്ത്.
ഇത് രണ്ടാം തവണയാണ് ഞാനവനെ കാണുന്നത്. വരുന്ന വഴി ഞാൻ നരേട്ടിനെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. നിങ്ങളുടെ താലുകെട്ട് നടക്കുന്ന ദിവസം തന്നെ അവൻ ഇവിടെ എത്തിയെങ്കിൽ സംശയിക്കണം മോചിതേ. കണ്ടത് അവനെ തന്നെയാണോ സർ? കാണുക മാത്രമല്ല, തടഞ്ഞു നിർത്തി സംസാരിക്കുകയും ചെയ്തു. എന്നെ എന്റെ കുടുംബത്തെ നശിപ്പിക്കുമെന്നായിരുന്നു അവന്റെ ഭീഷണി. അതെ, എനിക്ക് എന്തൊക്കെയോ ഭയം തോന്നുന്നു മോളെ. അപ്പവൻ മരണപ്പെട്ടെന്ന് ആരും ആശ്വസിക്കണ്ട. ഇപ്പോഴും അവൻ നിങ്ങളുടെ ഒക്കെ പിന്നാലെ തന്നെ ഉണ്ട്. ഒരിക്കൽ പാമ്പാടിക്കടുത്ത് വെച്ച് നരന്റെ ബുള്ളറ്റിലേക്ക് വെടിവെച്ചതും അങ്ങനെയാണെങ്കിൽ അവൻ തന്നെ ആയിരിക്കില്ലേ? ആ പരിസരത്ത് വെച്ചാണല്ലോ അവനെ പലരും കണ്ടത്. നരനും അവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞിരുന്നു. ഞാനും ആദ്യം കണ്ടത് അവിടെ വെച്ച് തന്നെ. അവിടെ നിന്ന് ഇന്ന് നല്ലൊരു ചടങ്ങ് നടക്കുമെന്ന് അറിഞ്ഞിട്ടാണ് അവൻ ഇവിടേക്ക് വന്നതെങ്കിൽ ഭയക്കണം. അവൻ ഈ ചടങ്ങിനെ കുറിച്ച് അറിഞ്ഞിട്ടായിരിക്കും വന്നത് ഇത് മുടക്കാൻ. ഇനിയിപ്പോ അവനെവിടെ പോയി അന്വേഷിക്കേണ്ടത് മോളെ? ഗുണ്ടകൾ എന്നും ഗുണ്ടകൾ തന്നെയാ. അതിൽ നിന്ന് പെട്ടെന്നൊന്നും അവർക്ക് മാറാൻ പറ്റില്ല. അത് ശരിയാ. അല്ലെങ്കിൽ കല്യാണ ദിവസം തന്നെ ഇങ്ങനെ ഒരു പണി കാണിക്കുവോ? കുത്തിക്കൊന്നു സാറേ, ഈ മഹാബാബി എന്റെ സഹനയെ വേണ്ടി കുത്തിക്കൊന്നു. ഞാനല്ല സാറേ, ഞാനല്ല ഇത് ചെയ്തത്. നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം സാർ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എനിക്കറിയാം. മോചിത മാഡം അതെന്നോട് പറഞ്ഞിരുന്നു. അവരെ കരുതി നിന്നെ ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല. ജീപ്പിലോട്ട് കയറി. ആ, രണ്ടുപേരും കൂടെ ഉണ്ടാവണം സാർ. എത്രയും പെട്ടെന്ന് ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. പിന്നെ ദേ ഇവരുടെ മൊഴി എടുക്കണം സാർ. വട സാർ. ഞാനല്ല, ഞാനല്ല ഇത് ചെയ്തത്. അതൊക്കെ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം. ഇന്നെന്റെ താലി കിട്ടാ സാറേ, അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ പോലെ. അവരൊരു നല്ല സ്ത്രീ ആയതുകൊണ്ടാ താലിയിട്ട് മുടങ്ങിയത്. നിന്നെ പോലെ ഒരുത്തൻ ഒരിക്കലും അവരുടെ കൂടെ ജീവിക്കേണ്ടവനല്ല. ഇവരെ പിടിച്ച് ജീവിപ്പിക്കട്ടെ. കേരള വിളിക്കുന്നുമില്ല. അങ്ങനെ ചെയ്യില്ലല്ലോ മോചിതേ നരൻ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം. ഇടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഗൃഹപ്പിഴയ്ക്ക് നമ്മൾ കാണരുതെന്ന് പ്രാർത്ഥിച്ച ഒരുത്തൻ ഇവിടേക്ക് വരികയും ചെയ്തല്ലോ. ആ ഡേ, കുട്ടനെത്തി. അവൻ എന്തെങ്കിലും അറിഞ്ഞു കാണും. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു കുട്ടാ. നരേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല,
എന്നോടൊന്നും പറഞ്ഞില്ല. ശരത് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഡോക്ടറിനെ നേരിട്ട് കണ്ടു. ഇന്ന് വിവാഹം കഴിയുമ്പോൾ ചിന്നുമോൾ കൂടെ വേണമെന്ന് നരേട്ടൻ നിർബന്ധമായിരുന്നു. ഇനിയിപ്പം സഹദേവന്റെ വീട്ടിലോട്ട് മറ്റോ പോയെന്ന് അറിയത്തില്ല. സഹദേവനുമായി ശരത്തിന് ബന്ധമുണ്ടോയെന്ന് പോലും നരേട്ടന് സംശയമുണ്ടായിരുന്നു. നിങ്ങളെല്ലാം ഇവിടെ നിൽക്കേ, ഞാൻ ഉടനെ വരാം. എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഒരു നിശ്ചയമില്ലല്ലോ. അവൻ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണെന്ന് തോന്നുന്നു കോട്ടയത്തു നിന്ന് ഇവിടേക്ക് വന്നത്. ഇനി എന്റെ മോൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവോ? ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ എന്റെ മോൻ എവിടെ? ഇന്ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ എന്നെ അണ്ണനൊന്ന് വിളിക്കായിരുന്നു, അതും ഉണ്ടായില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? ഞാൻ വിളിച്ചപ്പോ പറഞ്ഞല്ലോ മാഡം, സഹദേവൻ എന്നയാളെ വാക്കത്തി നരൻ കുത്തി. നരേട്ടൻ തന്നെയാണോ അത് ചെയ്തത്? ആയിരിക്കുമല്ലോ മാഡം, ആള് കുറ്റം നിഷേധിച്ചിട്ടുണ്ട്. എങ്കിലും സഹദേവന്റെ വയറ്റിൽ നിന്ന് കത്തി വലിച്ചൂരുന്ന നരനെ അയാളുടെ ഭാര്യയും വളർത്തുമകളും കണ്ടതാണ്. പിന്നെ ഞങ്ങൾ എന്തു ചെയ്യും മാഡം? നരം പറഞ്ഞു മാഡം ക്ഷേത്രത്തിൽ കാത്തു നിൽക്കുകയാണെന്ന്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യവും പറഞ്ഞു. പക്ഷേ ഒരാളെ കൊന്ന പ്രതിയാണ് അയാളിപ്പോ, അങ്ങനെ ഒരാളെ വിട്ടയക്കാൻ പറ്റൂ? കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നും പോയിട്ടില്ല, തല്ലിയിട്ടുമില്ല. ഇനി മാഡം തന്നെ വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഗുണ്ടായിസത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുവായിരുന്നു. അതൊക്കെ ശരിയാണ് മാഡം, പുള്ളിയുടെ പേരിലിപ്പോ കേസൊന്നുമില്ല. പക്ഷേ ഇവിടെ കുത്തിയത് നരനാ, ആക്ഷൻ എടുക്കാതെ പറ്റില്ല. ജാമ്യം കിട്ടാനും പ്രയാസമാണല്ലേ. മാഡത്തിന് അറിയാലോ കാര്യങ്ങളൊക്കെ. ഞാൻ നരേട്ടനൊന്ന് കണ്ടിട്ട് വരട്ടെ. നല്ലൊരു ചടങ്ങ് മുടക്കണ്ട മാഡം. ഞാൻ വേണമെങ്കിൽ പോലീസുകാർക്കൊപ്പം നരനെ വിടാം. വേണ്ട, ഇങ്ങനൊരവസ്ഥയില്ല, അത് ശരിയാവില്ല. ചടങ്ങ് മുടങ്ങി. എന്തിനാ ആരോടും ഒന്നും പറയാതെ അങ്ങോട്ട് പോയത്? താലികെട്ട് നടക്കുമ്പോ എന്റെ മോൾ എന്റെ കൂടെ വേണം തോന്നി. എന്നിട്ട് എന്താ അവിടെ സംഭവിച്ചേ? നല്ല സ്വീകരണമായിരുന്നു സഹദേവന്റെ. ചിന്നുമോൾ അകത്തുണ്ട്, കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാം അയാളെ പറഞ്ഞു. അകത്തേക്ക് ചെന്നപ്പോ കണ്ടതാരാണെന്നറിയാമോ? അവനെ, ശരത്തിനെ. നരേട്ടൻ പറയുന്നത്? ഞാൻ എന്തിനാ മോചിത കള്ളം പറയുന്നത്? അവനാ സഹദേവന്റെ അടുത്ത് എന്നെ വിളിച്ചു വരുത്താൻ പറഞ്ഞത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല.
ഞാൻ അവനെ കണ്ടപ്പോ ഞെട്ടിപ്പോയി. നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും അത് അവനെ പോലെ ആരുമാണെന്നല്ല കരുതിയത്. ഇന്ന് ഏതായാലും ഉറപ്പിച്ചു, കണ്ടത് കാണാൻ പാടില്ലാത്തവനെ തന്നെയാ. അവൻ ജീവനോടെ ഉണ്ട്. ജോർജ് ഡോക്ടറും പറഞ്ഞു വഴി വെച്ച് അവനെ കണ്ടു. കത്തി കൊണ്ട് എന്നെ കുത്തുന്നതിന് മുമ്പ് നിന്നെ അവളുടെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നെ കുത്തിയ വിത്ത് ഞാൻ മാറിയതുകൊണ്ട് സഹദേവന്റെ ദൈവത്തെ കൊള്ളുകയായിരുന്നു. പാമ്പാടിയിൽ വെച്ചാ ഞാൻ അവനെ നേരത്തെ കണ്ടത്. സഹദേവൻ ചിന്നുമോളെ കൂട്ടിക്കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ ശാന്തിതീരവും മണ്ടർകാടും ഒക്കെ ആയി അവനടുത്ത ബന്ധമുണ്ട്. ഗാന്ധാരി അമ്മയ്ക്കും അവനെക്കുറിച്ച് എന്തൊക്കെയോ അറിയാം. അവരെന്നിട്ടത് മറച്ചു വയ്ക്കുക. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവനെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് നരേട്ടിനെ കൂട്ടിക്കൊണ്ട് വന്നതെന്താ? സഹദേവൻ കുത്തേറ്റ് വീണതോടെ അവൻ കടന്നു കളഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ പതർച്ചയോടെ ഞാൻ സഹദേവനെ പിടിച്ചു മാറ്റിയപ്പോൾ അതിനിടയിലേക്ക് സഹദേവന്റെ ഭാര്യയും ചിന്നുമോളും വന്നു. അവരൊക്കെ കണ്ടത് കത്തി വലിച്ചിരുന്ന എന്നെയാ. അപ്പോഴേക്കും ചില ആളുകൾ ഓടിക്കൂടി. ഞാൻ വീണ്ടും കൊലയാളിയായി, സഹദേവന്റെ കൊലയാളി. അവനും മരിക്കേണ്ടവൻ തന്നെയാ. എങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും അതിന് മുതിരില്ലായിരുന്നു. എല്ലാവരും ക്ഷേത്രത്തിൽ കാത്തു നിൽക്കുക, അവരോട് വിവരം പറയണം. അതുപോലെ എന്റെ ചിന്നുമോളോടും പറഞ്ഞു. മോളുടെ അച്ഛനല്ല സഹദേവനെ കൊന്നതെന്ന്. കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് നരേട്ടൻ അവിടെ കാത്തിരുന്നത് ശരത്താ. ജയിലിൽ പോയാലും അവൻ ഉടനെ തിരിച്ചു വരും. അവരൊന്നിച്ച് ജീവിക്കാനും ശ്രമിക്കും. അതിനും തടയിടും ഞാൻ. നമ്മളെല്ലാവരും ശരത്ത് ജീവിച്ചോ മരിച്ചോ എന്നുള്ള സംശയത്തിലായിരുന്നല്ലോ. എന്നാ കേട്ടോ, അവൻ മരിച്ചിട്ടില്ല. ശരത്താ സഹദേവനെ കുത്തിയത്.